നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളടങ്ങിയ കോടതിയിൽ ഹാജരാക്കിയ മെമ്മറി കാർഡ് രണ്ട് തവണ തുറന്നതായി കണ്ടെത്തിയെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ. ഇത് സ്ഥിരീകരിക്കുന്ന തിരുവനന്തപുരം FSL ഡയറക്ടറുടെ റിപ്പോർട്ട് സഹിതമുള്ള സത്യവാങ്മൂലം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് ദിലീപിൻ്റെ കൈവശമുണ്ടെന്ന വാദവും ഇതിൽ ആവർത്തിച്ചു. കേസ് അട്ടിമറിക്കപ്പെടുകയാണെന്നും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം തുടരണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിലാണ് പ്രോസിക്യൂഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. നിശ്ചിത മെമ്മറി കാർഡുകളും അനുബന്ധ ഫയലുകളും 2018 January 9 December 13 ആക്സസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. 2018 കോടതി ആവശ്യത്തിനല്ലാതെ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ രണ്ട് വട്ടം മാറിയെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. 2018 January 9 December 13 മെമ്മറി കാർഡുകൾ തുറന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. ഹർജി തള്ളിയ കാര്യം രഹസ്യമായി വെച്ചെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെയോ പ്രോസിക്യൂഷനെയോ അറിയിച്ചില്ലെന്നും സർക്കാർ മറുപടിയിൽ പറയുന്നു. നിയമപരമായി ശരിയല്ലാത്ത നടപടിയാണ് ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും സർക്കാർ പറയുന്നു. ദിലീപിൻ്റെ ഫോണിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ പരിശോധിക്കാൻ കൂടുതൽ സാവകാശം വേണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. അതേസമയം അതിജീവിതയുടെ ഹർജിയിലെ ആവശ്യങ്ങൾ അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലും അനുകൂല നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്നും അതിജീവിതയുടെ ഹർജിയിലെ ആവശ്യങ്ങൾ അനുവദിക്കുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിനും സർക്കാരിനുമെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർത്തിയാണ് അതിജീവിത കോടതിയിൽ ഹർജി നൽകിയത്. മുഖ്യമന്ത്രി അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പിന്നീട് വ്യക്തമാക്കി. അതിജീവിതയും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തുകയും മുഖ്യമന്ത്രി അതിജീവിതയ്ക്കൊപ്പമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇക്കാര്യം ഔദ്യോഗികമായി കോടതിയെ അറിയിക്കുകയാണ് ഇന്ന് പ്രോസിക്യൂഷൻ ചെയ്തിരിക്കുന്നത്. അന്വേഷണ സംഘത്തിനുമേൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും സത്യസന്ധമായാണ് അന്വേഷണം നടക്കുന്നതെന്നും തുടക്കം മുതലേ അതിജീവിതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. നടിയെ പീഡിപ്പിച്ച കേസിൽ തുടരന്വേഷണം പൂർത്തിയാക്കാൻ 3 കൂടി സമയം തേടി സർക്കാർ നൽകിയ ഹൈക്കോടതിയിൽ ഹർജി വാദം കേട്ടു. വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി അനുവദിച്ചിരുന്ന സമയം 30 അവസാനിച്ചിരുന്നു. അതേസമയം നടിയെ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ ചോർന്നത് തെളിയിക്കാൻ ദൃശ്യങ്ങളുടെ ശബ്ദരേഖ ഫോറൻസിക് ലാബിൽ നിന്ന് വിളിച്ചു വരുത്തണമെന്ന് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനൂപിൻ്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കിയാൽ ഇക്കാര്യം വ്യക്തമാകും. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ കേസിലെ 8 പ്രതിയായ ദിലീപിൻ്റെ കൈവശമുണ്ടെന്ന് തെളിയിക്കാനാണ് ഫോറൻസിക് ലാബിലെ ദൃശ്യങ്ങളുടെ ശബ്ദരേഖ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയത്. ദിലീപിൻ്റെ അനുജൻ അനൂപിൻ്റെ മൊബൈൽ ഫോണുകളുടെ സൈബർ പരിശോധനയിലാണ് തെളിവ് ലഭിച്ചത്. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുടെ സീൻ ബൈ സീനായി രേഖപ്പെടുത്തിയ വിവരണം ഫോണിലുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ കയ്യിലില്ലാത്ത ഒരാൾക്ക് ഇത്തരത്തിൽ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താനാകില്ല. അനൂപിനെ ചോദ്യം ചെയ്തപ്പോൾ ഇതേപ്പറ്റി ചോദ്യം ആവർത്തിച്ചപ്പോൾ അഭിഭാഷകരുടെ ഓഫീസിൽ നിന്ന് ഫോട്ടോകൾ കണ്ട് രേഖപ്പെടുത്തിയെന്നായിരുന്നു മൊഴി. ഇത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഫോറൻസിക് ലാബിലെ ശബ്ദരേഖയും ഫോണിലെ തെളിവും ചേർത്ത് വെച്ച് പരിശോധിക്കണമെന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ. എന്തായാലും സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ അതിജീവിതയുടെ കൂടെയുണ്ടെന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. സർക്കാർ അതിജീവിതയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു. ദിലീപിനെതിരെ ശക്തമായ നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ദിലീപിനെതിരെ നടത്തുന്ന ശക്തമായ നീക്കം സർക്കാരിന് വിജയിപ്പിക്കാൻ കഴിയണമെങ്കിൽ കോടതി കനിയണം, കോടതിയുടെ കണ്ണ് തുറക്കണം. കോടതി എപ്പോഴും തെളിവുകൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. പുതിയ തെളിവുകളാണ് കോടതി എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി സർക്കാരിൻ്റെ വാദമുഖം അംഗീകരിക്കുമോ എന്നത് കണ്ടറിയണം.